നമസ്കാരം. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പായിരുന്നു പോപ്പുലർ ഫ്രണ്ടിനെതിരെ കേന്ദ്രം നിരോധനം ഏർപ്പെടുത്തിയത്. പോപ്പുലർ ഫ്രണ്ടിന് കൂട്ടുവീഴുമ്പോൾ നിരോധനത്തിന് പിന്നാലെ പോപ്പുലർ ഫ്രണ്ടിനെയും അനുബന്ധ സംഘടനകളെയും നിരോധനത്തിന് നൽകിയ അനുമതി പരിശോധിക്കാൻ കേന്ദ്ര ട്രൈബ്യൂണലിനെ നിയോഗിച്ചു. ഡൽഹി ഹൈക്കോടതി ജസ്റ്റിസ് ദിനേശ് കുമാർ ശർമ്മയെ ട്രൈബ്യൂണൽ ചെയർമാനായി നിയമിച്ച് നിയമ മന്ത്രാലയം വിജ്ഞാപനം പുറപ്പെടുവിച്ചു. ആറു മാസത്തിനകം ട്രൈബ്യൂണൽ കേന്ദ്രത്തിന്റെ നടപടി പരിശോധിച്ച് അന്തിമ തീരുമാനമെടുക്കും. സെപ്റ്റംബർ 28-ന് പോപ്പുലർ ഫ്രണ്ടിനെയും 8 അനുബന്ധ സംഘടനകളെയും നിരോധിച്ച് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഉത്തരവിറക്കിയത്. ഹൈക്കോടതി സിറ്റിംഗ് ജഡ്ജിയുടെ നേതൃത്വത്തിലുള്ള ട്രൈബ്യൂണൽ പരിശോധിച്ച് അന്തിമ തീരുമാനം എടുക്കണമെന്ന് ചട്ടമനുസരിച്ചാണ് കേന്ദ്ര തുടർ നടപടികൾ പ്രഖ്യാപിച്ചത്. ഡൽഹി ഹൈക്കോടതി ജസ്റ്റിസ് ദിനേശ് കുമാർ ശർമ്മ 6 മാസത്തിനകം വിശദമായ വാദം കേൾക്കുകയും നിരോധനം നിയമപരമാണോ എന്ന് തീരുമാനിക്കുകയും ചെയ്യും. നിരോധനത്തിലേക്ക് നയിച്ച കണ്ടെത്തലുകൾ കേന്ദ്ര അന്വേഷണ ഏജൻസി ട്രൈബ്യൂണലിന് മുന്നിൽ അവതരിപ്പിക്കും. പോപ്പുലർ ഫണ്ടിനു വേണ്ടി ഹാജരാക്കുന്ന അഭിഭാഷകർക്ക് നിരോധനത്തിനെതിരെ വാദിക്കാൻ അവസരമുണ്ടാകും. UAPA നിയമത്തിലെ സെക്ഷൻ 3 പ്രകാരം പോപ്പുലർ ഫണ്ട് നിരോധനം ഏർപ്പെടുത്തണമെന്ന് കേന്ദ്രം പ്രഖ്യാപിച്ചു. ഇത് ട്രൈബ്യൂണലുകൾ സ്ഥിരീകരിക്കണമെന്ന് സെക്ഷൻ 4 നിർദ്ദേശിക്കുന്നു. ആഗോള ഭീകരണ സംഘടനയുമായുള്ള ബന്ധം, കേരളം ഉൾപ്പെടെ വിവിധ സംസ്ഥാനങ്ങളിലെ കൊലപാതകങ്ങളിലുള്ള പങ്ക്, വിദേശത്ത് നിന്നുള്ള കുഴൽപ്പണം എന്നിവ ചൂണ്ടിക്കാട്ടിയാണ് കേന്ദ്ര സർക്കാർ നിരോധനം ഏർപ്പെടുത്തിയത്. കേരളത്തിൽ നിന്ന് അറസ്റ്റിലായ പോപ്പുലർ ഫണ്ട് നേതാക്കൾ ഡൽഹിയിൽ NIA കസ്റ്റഡിയിൽ തുടരുകയാണ്. കഴിഞ്ഞ 2 ദിവസത്തിനിടെ ഡൽഹിയിൽ മാത്രം 5 പോപ്പുലർ ഫണ്ട് നേതാക്കന്മാർ കൂടി UAPA ചുമത്തി ഡൽഹി പോലീസ് അറസ്റ്റ് ചെയ്തു. വെബ് ഡെസ്ക്, തത്തുമൈ ന്യൂസ്.